കോട്ടയിൽ ഗുഹയുണ്ട്. ഇവിടെ കൃഷ്ണൻ കോട്ട എന്ന് പറയുന്ന കോട്ടപ്പുറം കോട്ടയിലോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പുഴയുടെ അടിയിൽ കൂടിയാണ്. ഇവിടെ ഒരു പുഴയുണ്ടല്ലോ, ആ പുഴയുടെ അടിയിൽ കൂടിയാണ് ഈ കോട്ട. ഇവിടെ പോവാനായിട്ട് ഇവിടെ ഞാൻ വെള്ളമൊക്കെ വീഴും. മറ്റേ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ മച്ചാന്മാരെ, നമ്മുടെ മുത്താണ് ഉച്ച എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് റോക്കി. ഞാനിന്ന് നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ഒരു പുഴക്കടവിലാണ്. നമ്മളിന്ന് ഒരു ചരിത്രമാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ആ കാഴ്ചകൾ കാണാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് ഒരു വൺ മിനിറ്റ്, വേറൊന്നുമല്ല, നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമാറ്റിക് വീഡിയോ, അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള യാത്രകൾ. അപ്പോൾ ഈ വീഡിയോസ് കണ്ടപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു, ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന വിഷ്വൽസ് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്, ഇതെല്ലാം ആരാണ് എടുത്തത്, ഇതെല്ലാം പുറത്ത് ആരെങ്കിലും കൊണ്ട് എടുപ്പിച്ചതാണോ, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ സുഹൃത്തുക്കളും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്ത ഒരു കുഞ്ഞ് സിനിമോട്ടോഗ്രാഫർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എബി മോനെ, ഇതാണ് എഡ്വിൻ ആൻ്റണി, നമ്മുടെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ അവനാണ് ഈ ആ വീഡിയോസും ആ വിഷ്വൽസും നമുക്ക് പകർത്തി, ആ സുന്ദരമായ വിഷ്വൽസും നമുക്ക് തന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ആ വിഷ്വൽസ് എല്ലാം അവൻ പകർത്തിയതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എഡ്വിൻ ആൻ്റണി. അങ്കിള് ഫ്രെയിമിൽ വരുന്ന വിഷ്വൽസും ഓടുന്ന വിഷ്വൽസും എല്ലാം ഞാനാണ് എടുത്തത്. അങ്കിള് പറഞ്ഞു തന്ന പോലെ ഞാൻ എടുത്തു എല്ലാവരും. എല്ലാവരും നല്ല കമന്റ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ, ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് ആരാണ് എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പൊ ഓക്കെ, നമ്മുടെ മുത്താണ് വെച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ യാത്ര തുടരാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ കോട്ട ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ചതിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമുള്ള സൗധം എന്ന് എ ഗിൽറ്ററി ഇതിനെ വിശേഷിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ നിന്നിരുന്ന കടവാണ് ഈ കാണുന്നത്. കൊടുങ്ങല്ലൂർ നിന്ന് വരുന്നവർക്ക് അവിടെ നിന്ന് മാലിയങ്കര പാലത്തിൻ്റെ അടിയിൽ കൂടി ബോട്ടിന് ഇവിടേക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ എറണാകുളം കൊച്ചി അവിടെ നിന്ന് വരുന്നവർക്ക് ബോട്ടിന് വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് ഇവിടെ നിന്ന് നേരെ നമുക്ക് പള്ളിപ്പുറം കോട്ടറ ഇവിടേക്ക് വരാൻ പറ്റുന്നതാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. 1507 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത്. ആയിക്കോട്ട എന്നാണ് ഇതറിയപ്പെടുന്നത്. പള്ളിപ്പുറം കോട്ട, വൈപ്പിംഗ് കോട്ട അഥവാ ആയിക്കോട്ട എന്നീ മൂന്ന് പേരുകളിൽ ഈ കോട്ട അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ പിന്നിൽ കാണുന്നതാണ് ഈ ചരിത്രപ്രസിദ്ധമായ ആയിക്കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട. സത്യത്തിൽ ഈ കോട്ട നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് വലിയ വലിയ മരങ്ങളും ചുറ്റിനും ചെറിയ ചെറിയ കാടുകളും, നമ്മളൊരു ചെറിയ ഒരു ഫോറസ്റ്റിൽ വന്നൊരു ഫീല് നമുക്കിവിടെ നിൽക്കുമ്പോൾ ചെറുതായിട്ടുണ്ട്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ ആദ്യം ഉണ്ടാക്കിയ കോട്ട എന്ന സവിശേഷത കൂടി കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ടയാണ്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആയിക്കോട്ട ഒരു കാവൽ നിലയമായാണ് ഇതവർ ഉപയോഗിച്ചിരുന്നത്. 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചടക്കി. പിന്നീട് ഡച്ചുകാർ ഈ കോട്ട 1789 തിരുവിതാംകൂർ രാജ്യത്തിന് വിറ്റു. അപ്പോൾ നമ്മളിവിടുന്ന് പള്ളിപ്പുറം കോട്ടറ അങ്ങോട്ട് പോവുകയാണോ? ഇവിടെ ബാത്റൂം ഒക്കെ ഇട്ടിട്ടുണ്ടോ? ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് യൂസ് ചെയ്യാനൊക്കെ ആയിരിക്കുള്ളു, ഗസ്റ്റുകൾക്ക് യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട്. ആഴിയുടെ വക്കീലായതുകൊണ്ടാണ് ഈ കോട്ടയ്ക്ക് ആഴിക്കോട്ട് അല്ലെങ്കിൽ ആയിക്കോട്ട എന്നൊക്കെ പേർ വന്നത്. പിന്നീട് വിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിലുള്ള പള്ളിയുടെ പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയതുകൊണ്ട് സ്ഥലനാമം ചേർത്ത് അന്നത്തെ ആളുകൾ ഈ കോട്ടയ്ക്ക് പള്ളിപ്പുറം കോട്ട എന്ന് പേര് സ്ഥിരീകരിച്ചു. പള്ളിപ്പുറം കോട്ടട അടുത്ത് നമ്മൾ എത്തി. അപ്പോൾ അതേപോലെ തന്നെ ഇവിടൊരു കുളം ഉണ്ട് കേട്ടോ. ഇവിടൊരു കുളം കണ്ടോ? ഈ കുളം പണ്ടുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പണ്ട് സ്കൂളിലൊക്കെ പോയി വരാൻ നേരത്ത് ഈ കുളത്തിൻ്റെ അവിടെ വരലും ഒക്കെ ആയിരുന്നു.
ഈ കുളം എന്ന് പറയുന്നത് പണ്ട് ഇങ്ങനെ ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു കുളമായിരുന്നു, ഇപ്പം നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ കവാടമുണ്ടല്ലോ, ഇതിനു മുന്നിൽ ഡച്ചുകാരും അതുപോലെ തന്നെ ടിപ്പു സുൽത്താനും ഒത്തിരി സേനാ നായകന്മാരും പടയാളികളും വന്ന് നിന്നിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് അകത്തേക്ക് കയറിയാലോ. ഹലോ മച്ചന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിപ്പുറം കോട്ടയുടെ ഗേറ്റിൻ്റെ മുമ്പിലാണ്. നമുക്ക് പള്ളിപ്പുറം കോട്ടയിലോട്ട് കയറിയാലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ഇത് പള്ളിപ്പുറം കോട്ടയുടെ കയറുമ്പോൾ തന്നെയുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കയറി അകത്തേക്ക് കയറാം. ഒരു എന്തായാലും ഒരു 6 feet മേലെ ഹൈറ്റുണ്ട്, ഒരു 8 feet മേലെ ഹൈറ്റുണ്ട് ഇവിടുത്ത ഇതിൻ്റെ മുകളിലേക്ക് ഇറങ്ങാനായിട്ട്. ഈ കോട്ടയിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയിലേക്ക് നദിക്കടിയിലൂടെ ഒരു തുരങ്കമുണ്ടെന്ന് പറയപ്പെടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുഹക്കകത്തേക്ക് പ്രവേശിച്ച വിദേശികളായ രണ്ടുപേരും അതുപോലെ തന്നെ ഒരു പശുവും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ കഥകളുണ്ട്. ഇതൊക്കെ എത്ര വിശ്വസനീയമാണെന്ന് അറിയത്തില്ല. കൃഷ്ണൻകോട്ട എന്ന് പറയുന്ന കോട്ടപ്പുറം കോട്ടയിലോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പുഴയുടെ അടിയിൽ കൂടിയാണ്. ഇവിടെ ഒരു പുഴയുണ്ടല്ലോ, ആ പുഴയുടെ അടിയിൽ കൂടിയാണ് ഈ ഗുഹ പോയിരുന്നത് എന്നാണ് പറയുന്നത്. പണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും യുദ്ധങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് സൈനികരും എല്ലാവരും ഈ ഗുഹയിലൂടെയാണ് രക്ഷപ്പെട്ട് മറ്റൊരു കോട്ടയിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടയുടെ ചുറ്റിനും ശത്രുക്കൾ വളഞ്ഞാൽ അവർ ഇവിടെ നിന്ന് പോയിരുന്നേച്ചത് ഈ ഗുഹയിലൂടെയാണ് പോയിരുന്നേച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പം ഞാൻ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ പോവാം. ഓക്കെ, നിങ്ങൾ ശരിക്കും താഴ്ന്നു വേണം ഇവിടെ പോകാനായിട്ട്. ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്നുണ്ട്, ചെറിയൊരു പേടിയുണ്ട് എന്നാലും. അപ്പൊ ഞാൻ ഈ ഗുഹയുടെ പള്ളിപ്പുറം കോട്ടറ ഗുഹയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ ഇറ്റിറ്റി വീഴുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഗുഹ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് നമ്മൾ ഈ കോട്ടർ അകത്തേക്ക് കയറിയത് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമുക്ക് ഈ കോട്ടർ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് ഒരാൾക്ക് നല്ല സൂപ്പറായിട്ട് ഒരു 6 feet വരെയുള്ള ആൾക്ക് സൂപ്പറായിട്ട് നിന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നടന്നു പോകാൻ പറ്റും ഈ ഗുഹയുടെ ഉള്ളിൽ കൂടി. ശരിക്കും നിൽക്കുന്നത് ഭയങ്കര ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലത്താണ്. ഹലോ കൊച്ചമാരെ, ഞാനിപ്പോ നിൽക്കുന്നത് പള്ളിപ്പുറം കോട്ടയുടെ ഗുഹയുടെ ഉള്ളിലാണ്. ഇതുണ്ടോ, ഗുഹയുടെ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ ഗുഹ ഇവിടെ അടച്ചു വെച്ചേക്കണ്ടോ ഈ കാണുന്നത്? ഇതിനുള്ളിൽ ഫുള്ളി ഇട്ടാണ് ഞാനിപ്പോ ഒരു ഫ്ലാഷിന്റെ വട്ടത്തിൽ നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാഴ്ചകൾ കണ്ടു, ഇനി നമുക്ക് ഇവിടെ പതുക്കെ ഇറങ്ങിയാലോ. അന്നത്തെ കാലത്ത് ഏതെങ്കിലും കപ്പൽ കാവൽ നിലയത്തിന്റെ കണ്ണു വെട്ടിച്ച് കായലിലേക്ക് പ്രവേശിച്ചാൽ കോട്ടയിലെത്തി മുന്നറിയിപ്പ് നൽകാനും കോട്ടയിലുള്ളവർക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കാനും തുരങ്കം അന്ന് ഉപയോഗപ്പെട്ടിരുന്നു. പള്ളിപ്പുറം കോട്ടയുടെ ആദ്യ നിലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തായിട്ടൊരു കിണർ കാണാം. ഇത് 3 feet നീളമുള്ള സമുച്ചതുരാകൃതിയിലാണ്. ഇതിന്റെ ഭിത്തിക്ക് 6 feet കിണറിന് ആഴം 16 feet ഉണ്ട്. കിണറ്റിൽ നിന്നും വെള്ളമുണ്ട്. കിണറിന്റെ വലതുഭാഗത്തുള്ള കൽപ്പടവുകൾ വരാന്തയിലേക്ക് നയിക്കുന്നു. പണ്ട് കാലത്ത് സൈനികർ ഈ കിണറിൽ നിന്നാകാം ശുദ്ധജലം ഉപയോഗിച്ചിരുന്നത്. ഈ കോട്ടയ്ക്ക് 3 നിലകളാണ് ഉണ്ടായിരുന്നത്. താഴത്തെ നിലയിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വയ്ക്കാവുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ ഒത്തിരി ജനേലകൾ കാണാം. ഇപ്പം ഈ കാണുന്ന ജനേല കണ്ടോ, ഇതെല്ലാം വീരങ്കികളും അതുപോലെ തന്നെ തോക്കുകളും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോട്ടയുടെ ഈ വിൻഡോ കണ്ടോ, ഇതുപോലെ തന്നെ ഈ ചുറ്റിനുമുള്ള ഈ വിൻഡോയിൽ നിന്നാണ് ശത്രുക്കൾ ഈ കോട്ടയെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളതെല്ലാം അവർ നോക്കിയിരുന്നത്, നിരീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ കോട്ടയുടെ മുകളിലത്തെ നിലയിൽ ആണ് ദൂരദർശിനി, ദൂരെ നിന്ന് വരുന്ന യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ കടലിൻ്റെ പടിഞ്ഞാറ് കടലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന കപ്പലുകളും
അഴിമുഖത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഈ മുകളിൽ സ്ഥാപിച്ചിരുന്ന ദൂരദർശനിയിൽ നിന്ന് നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ, കോട്ടയുടെ ചുറ്റുമുള്ള ദൂരെയുള്ള കാഴ്ചകളെല്ലാം വ്യക്തമായിട്ട് അവിടെ നിന്ന് സൈനികർ നിരീക്ഷിച്ചിരുന്നു. കോട്ടയുടെ ചുറ്റിനും നിരവധി വിൻഡോസ് ആണ് ഇതുപോലെ നിലനിർത്തിയിരുന്നത്. ഇതൊന്നും ഇതുപോലെ തന്നെയുണ്ട്. പക്ഷേ കോട്ടയുടെ മേൽക്കൂര ഇന്നില്ല, അത് തകർന്നു വീണു എന്നാണ് കരുതുന്നത്. താഴ്ത്ത നിലയിൽ ആയുധങ്ങളും വെടിമരുന്നുകളും ശേഖരിച്ചിരുന്നു. പിന്നെ ഇവിടെ ഒരു സെൻറ്ററിലായിട്ട് ഒരു വലിയൊരു പാറയുടെ പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ CTSOBM. അന്നത്തെ എന്തെങ്കിലും കോഡുകളാണോ എന്നൊന്നും അറിയില്ല. CT പാറയിൽ കൊത്തി വെച്ചിരിക്കുന്നത് CTSOBM എന്നൊക്കെ പറഞ്ഞത്. ഈ വിൻഡോയിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ 200 കാവൽഭടന്മാർ കോട്ടയ്ക്കടുത്ത് താമസിച്ചിരുന്നു. അവർക്ക് താമസിക്കുന്നതിനും വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനുമായ സൗകര്യങ്ങൾ കോട്ടയിലുണ്ടായിരുന്നു. അതുപോലെ തകർന്ന് വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടിട്ടാണ് ഈ കോട്ട ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻ്റ് അടിച്ചൊക്കെ നിർത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് അതുപോലെ തന്നെ സംരക്ഷിക്കാം, അതുപോലെ ഡാർക്കായിട്ട് പൂപ്പലൊക്കെ പിടിച്ച്. പക്ഷേ ഇതിൻ്റെ ഭിത്തികളൊക്കെ ഇടിഞ്ഞ് നമുക്കൊരിക്കൽ ഇത് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഈ കോട്ട എത്തിച്ചേരും. അതുകൊണ്ടാണ് ഇങ്ങനെ സംരക്ഷിച്ച് തീർത്തിയിരിക്കുന്നത്. ഈ കിണറിൽ ഇപ്പോഴും വെള്ളമുണ്ട് കേട്ടോ, ഇത് ഉപയോഗിക്കാമെന്ന് അറിയാൻ പാടില്ല. അപ്പം ഈ വിൻഡോ ഉണ്ടോ, അപ്പം ഇതീ കൂടി തോക്കൊക്കെ പിടിച്ചിട്ട് ശത്രുക്കൾ വരൂലേ, ശത്രുക്കൾ വരുമ്പോൾ അവർ വെടിവെച്ച് സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഇന്ന് ഈ കോട്ട കേരള പുരാവസ്തു വകുപ്പിൻ്റെ സ്മാരകമായിട്ടുള്ള കോട്ടകളിൽ കേടുവരാത്ത അപൂർവം ഒന്നാണ്. 2 പോർച്ചുഗീസ് വൈസ്രോയിയും കോളനി വൽക്കരണത്തിൻ്റെ സ്ഥാപകനുമായ അൽ ബുക്കർക്കാണ് ഇത് പണിതത്. 1780 ടിപ്പു സുൽത്താൻ ഈ കോട്ടകളുടെ അവകാശം ഉന്നയിച്ചിരുന്നു. 1788 ടിപ്പു ഡച്ചുകാരുടെ ചേറ്റുവ കോട്ട അധീനത്തിലാക്കുകയും പള്ളിപ്പുറം കൊടുങ്ങല്ലൂർ കോട്ടകളുടെ അവകാശം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഭയന്ന് ഡച്ചുകാർ അത് വകവെക്കാതെ 300,000 രൂപയ്ക്ക് 1789 കോട്ടകൾ തിരുവിതാംകൂറിന് വിറ്റു. ക്രൂരനായ ടിപ്പു കൊടുങ്ങല്ലൂർ കൂട്ട് തകർത്ത്, എന്നാൽ പള്ളിപ്പുറം കോട്ട തകർക്കാനായി പുറപ്പെടു മുന്നേ പിൻവാങ്ങേണ്ടതായി വന്നു. മരത്തിന്റെ തടിയാണ് ഈ കാണുന്നത് കേട്ടാ. ഞാനവിടെ നിൽക്കാം. അപ്പൊ വലിയ മരത്തിന്റെ തടിയാണ് ഈ കാണുന്നത്. ഇത് കണ്ട, അതുപോലെ തന്നെ വലിയ കാടാണ്. വലിയൊരു മരത്തടിയൊക്കെ ഇവിടെ ഉണ്ട്. ഹലോ മച്ചാമാരെ, നമ്മൾ ഇന്ന് കണ്ടത് പള്ളിപ്പുറം കോട്ടയുടെ ദൃശ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതിവിടെ കഴിഞ്ഞു. പള്ളിപ്പുറം കോട്ടയുടെ പുറയിൽ കാണുന്നത് നമുക്ക് 2 വഴിയാണ് പള്ളിപ്പുറം കോട്ടയിലേക്ക് വരാനുള്ളത്. ഒന്ന് ജലമാർഗം പള്ളിപ്പുറം കോട്ടം മുൻവശത്തേക്ക് കൂടി വരാം, അതുപോലെ തന്നെ കരയിലൂടെയും വരാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ മുത്താണ് കൊച്ചി.